ചിങ്ങോലി എട്ടാം വാർഡിലെ ഒരു വീടാണ്. ഒരമ്മ, അച്ഛൻ, ഒരു മകൾ, 16 വയസ്സുള്ള കൊച്ചുമകൾ, 12 വയസ്സുള്ള മോൻ ഒക്കെ അടങ്ങുന്ന ഒരു വീടാണ്. മരുമോൻ കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ലിവർ സിറോസിസ് വന്ന് ലിവർ കംപ്ലയിൻ്റ് ആയിട്ട് മരിച്ചു. ഏറ്റവും ഒരു ഒറ്റ മുറിയിലാണ് 5-6 അംഗങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ഈ ബാത്റൂമാണ് നിങ്ങൾ ആ വീടിനേക്കാൾ സങ്കടകരമായി കാണേണ്ടത്. ഒരു 16 വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരു മകളും 10-40 വയസ്സുള്ള ഒരു സ്ത്രീയും ഒക്കെ അടങ്ങി, 3 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ബാത്റൂമും ആ വീടുമാണ് ഈ കാണാൻ സാധിക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. ഏവർക്കും സ്വാഗതം. ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞാനുള്ളത് ഹരിപ്പാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഫെഡറൽ ബാങ്ക് ചൈതന്യ ആശുപത്രിയുടെ ചെക്ക് പോസ്റ്റിലായിട്ടാണുള്ളത്. ഇവിടെ ഒരു സർബത്ത് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം ഇത് ഹോളിയാണ്. ഹോളി എപ്പോഴും എന്താണ്, നിറപ്പകിട്ടാണ്, നിറങ്ങളുടെ ദിവസമാണ്. അപ്പം ഒരു സാധാരണ കുടുംബത്തിൻ്റെ ചെറിയ ഒരു സ്വപ്നത്തിന്, സാധാരണ കുടുംബത്തിൻ്റെ ചെറിയ സ്വപ്നമല്ല, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ആ സ്വപ്നത്തിന് നിറം ചേർത്താനാണ് ഇന്ന് ഈ ഹോളി ദിനത്തിൽ ഇവരെല്ലാവരും ഇവരുടെ ഒത്തുകൂടിയിരിക്കുന്നത്. പർപ്പസ് ഇവരുടെ ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുന്നില്ല, മനസ്സിലാവില്ല എൻ്റെ വിശദീകരണത്തിൽ. അതിന് ഞാൻ ഇവർ ചെയ്ത ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അതുകൂടി ആഡ് ചെയ്തേക്കാം. ഇനി ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഡേവിഡ് സാറ്, ഡേവിഡ് സാറ്, ഇവരൊക്കെ ഫാമിലിയായിട്ട് ഓരോ ജോലിയുള്ളവരും ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇവർ ഇന്നത്തെ ഇവരുടെ ചലഞ്ച് ഒരു സർബത്ത് ചലഞ്ചാണ്. ഇവിടെ വന്ന് ആർക്കും സർബത്ത് കുടിക്കാം. വന്നപ്പോൾ തന്നെ ഞാനും ഒരു ഗ്ലാസ് സർബത്ത് കുടിച്ചിരുന്നു, ഇനിയും കുടിക്കണം. ഇവരുടെ ഈ സർബത്ത്, ഇന്ന് ഇവരുടെ സർബത്ത് ചലഞ്ചിൽ കിട്ടുന്ന തുക നമുക്ക് സർബത്ത് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കുടിക്കാം. സർബത്തിന് പ്രത്യേകമായ തുകകളോ ഒന്നുമില്ല. നമ്മൾക്ക് എന്താണോ കുടിച്ചിട്ട് ആ ഫാമിലിക്ക് വേണ്ടി ഒരു ഭരണി, ഒരു കുടുംബത്തിൻ്റെ, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ എന്താ ഒരു പ്രാഥമിക കൃത്യങ്ങൾ പോലും കഴിക്കാനുള്ള ഒരു ബാത്റൂമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിന് വേണ്ടി, അവർക്കൊരു വീട് എന്ന അവരുടെ വലിയ സ്വപ്നത്തിന് വേണ്ടിയാണ് ഈ ചലഞ്ച്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ഇവിടെ കൊടുക്കാം. കൊടുക്കേണ്ടത് ഇവരുടെ കൈകളിലല്ല, കൈകളിലേക്കല്ല കൊടുക്കേണ്ടത്. ഈ തുകകളെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്നത് ഇവരുടെ ഈ എന്താ ഇവരുടെ ഈ സമാഹരണ പെട്ടിയിലേക്കാണ്. ഞാനത് ബാക്ക് ക്യാമറ എടുത്ത് കറക്റ്റായിട്ട് കാണിക്കാം. വെള്ളം കുടിച്ചോട്ട് വാ. ഈ കരുതൽ ചെയ്യുന്ന കൂട്ടായ്മ നമ്മളിവിടെ നടത്തുന്നതിൻ്റെ എന്താ നട്ടല്ലതായി ഇവരാണ് കേട്ടോ. ഇവരുടെ കഴിവിന്മേലാണ്, ഇവരുടെ കഴിവിന്മേൽ ഇവരാണ് ഇതിൻ്റെ കരുത്തുറ്റ പോരാളികൾ. ഇവരുടെ കഴിവിന്മേലാണ് എല്ലാം നടത്തുന്നത്. ചേച്ചി പറ, എങ്ങനെയുണ്ട് ഇന്നത്തെ സർബത്ത് ചലഞ്ച്? സർബത്ത് ചലഞ്ച് നല്ല വിജയമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഈ ലൈവ് കാണുന്ന എല്ലാവരും വരിക, ഈ കുടുംബത്തെ സഹായിക്കുക. നമ്മുടെ എല്ലാവരുടെ സഹകരണം കൊണ്ട് വേണം അവർക്കൊരു വീടാവാൻ. കരുതലച്ചൂണ കൂട്ടായ്മയുടെ 36-ാമത്തെ ഒരു ചലഞ്ചാണ്. കരുതലച്ചൂണ കൂട്ടായ്മ ആദ്യം നടത്തുന്ന ചലഞ്ച് ഉണ്ണിയപ്പ ചലഞ്ച്. അതിൽ നിന്നും കിട്ടിയ ഒരു ഊർജം, അതിൽ നിന്നും കിട്ടിയ ഒരു ആവേശമാണ് ഈ 36 ചലഞ്ചിലേക്ക് പരിമാറി. 42-ാമത്തെ വീടിന് വേണ്ടിയാണ് ഈ ചലഞ്ച് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ 42 വീടും 30 പെൺകുട്ടികളുടെ വിവാഹവും ഏതാണ്ട് ഏത് രോഗികൾക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ കണ്ടെത്തുമ്പോൾ അവരെയൊക്കെ സഹായിക്കുവാൻ കരുതലിച്ചുള്ള കൂട്ടായ്മ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ചെയ്യുന്നത്. 30 വീടുകളിൽ പെൻഷൻ കൊടുക്കുന്നു. അത് കൊടുക്കുന്നതൊക്കെ ഓരോ ഞങ്ങൾ പോലും അറിയുന്നില്ല. കരുതലിച്ചുള്ള കൂട്ടായ്മ ഞാൻ എപ്പോഴും പറയും, ഒരു പാഠപുസ്തകമാക്കണം.
കാര്യം 250-300 വീടുകൾ വെച്ച് കൊടുത്ത പല ഏജൻസികൾ വ്യക്തികളൊക്കെ കേരളത്തിലൊക്കെ ഉണ്ട്. പക്ഷേ കരുതിച്ചുകൊണ്ടായ്മ വീട് വെച്ച് കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഒരു 400,000 രൂപ അടുക്കി കെട്ടി വെച്ച് കണ്ടെത്തി അത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടല്ല കരുതിച്ചുകൊണ്ട് കൂട്ടായ്മ ഒരു വീടിന് ആരംഭിക്കുന്നത്. ഈ വീടാണെങ്കിലും വീടിന്റെ സാഹചര്യം കണ്ടു, ഒറ്റ മുറിയിൽ 6 അംഗങ്ങൾ താമസിക്കുന്നു, ഒരു ബാത്റൂം, ഒരു സാരി പോസറ്റിന്റെ മണ്ടയിൽ ഒരു സാരി ചുറ്റിയ ആ വീട് കണ്ട ഉടൻ തന്നെ ആ വീടിന്റെ കല്ലിടുക, പിന്നെ ആ വീടിന് വേണ്ടുന്ന കട്ട സിമെന്റ് അതുപോലെ കട്ടളകൾ ജനലുകൾ ഇതൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലായും വിഭവശേഖരണം നടത്തുകയാണ്. അങ്ങനെ വ്യത്യസ്തമായ പലരുടെ അധ്വാനങ്ങളുടെ ഒരു പങ്കാണ് ഞങ്ങളുടെ വീട് തീരുന്നത്. അതിനകത്ത് ജോലിയിൽ സഹായിക്കുന്നവർ, കട്ടള പഴയത് വന്ന് സഹായിക്കുന്നവർ, പുതിയ കട്ടളയും കഥവും തന്നെ സഹായിക്കുന്നവർ. ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്റെ സുഹൃത്ത് കട്ടളയും പുതിയ കട്ടളയും കഥവും ഓഫർ ചെയ്ത് കഴിഞ്ഞു. മണ്ണ് വരുന്നവർ അങ്ങനെയാണ് ഞങ്ങളെ ഓരോ വീടുകളും നിർമ്മിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ 30 വിവാഹം നടത്തിയെന്ന് പറയുമ്പം ഒരു വിവാഹം നടത്തിയ 2-3 ലക്ഷം രൂപ ചെലവുണ്ട്. 500-600 പേരുടെ സദ്യ, 600 പേരുടെ തലവത്തെ കാപ്പി, ഇതൊക്കെ ഒരുപാട് ചെലവുകളാണ്. കണക്കൂട്ടുമ്പോൾ 600×100=60,000 എന്നൊക്കെ കണക്കൂട്ടാം. എന്നാൽ ഞങ്ങൾക്കത്തൊന്നും ചെലവാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പാഠപുസ്തകമാക്കണം എന്ന് പറയാനുള്ള കാരണം. കാരണം 30 തൊട്ട് കടുക്, മുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ സദ്യക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഓരോ വ്യക്തികളിൽ നിന്നും, മീൻ വിൽക്കുന്നവരിൽ നിന്നും, വക്കീലന്മാരിൽ നിന്നും, അങ്ങനെ ഓരോ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും പലരിൽ നിന്നും കണ്ടെത്തിയാണ് ഈ സാധനങ്ങൾ കോടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. ഇന്നത്തെ സർവ ചലഞ്ചും ഒരു വീട് വെക്കാൻ 4-5 ലക്ഷം രൂപ വേണം, അതൊന്നും കിട്ടത്തില്ല. എന്നാൽ പോലും അതിന് പകുതിക്കുള്ള പൈസയെങ്കിലും ഒരു സർബത്ത് വിറ്റ് ഈ റോഡ് സൈഡിൽ നിന്ന് കിട്ടും എന്നാണ് കരുതിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ വിശ്വാസം. നന്ദി, നമസ്കാരം. ഒരു സർബത്ത് കൂടി കുടിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. ഇവരുടെ ഈ കരുതൽ കൂട്ടായ്മയ്ക്ക് ഇന്നലാവുന്ന ഒരു ചെറിയ സർബത്ത് കുടിച്ചിട്ട് ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ ഒരു ഷെയറിലൂടെ ഈ കുടുംബത്തിന് ലേഖിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു കട്ടളയോ ഒരു ജനലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായമോ ഒരു തുട്ട് നാണയമായാൽ പോലും അതെല്ലാം ഈ കൂട്ടായ്മയ്ക്ക് ഈ വീഡിയോയിലൂടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇവരുടെ എല്ലാ ചലഞ്ചിലും എന്നെ കൊണ്ടാവുന്നത് എന്റെ സഹായങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവരുടെ ഇനിയുള്ള ചലഞ്ചുകളിലൂടെ വീണ്ടും വീണ്ടും ഇവരെ ഇനിയും കാണണം. അപ്പോൾ അടുത്ത ചലഞ്ചിൽ ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. വീണ്ടും ഇവരുടെ വീഡിയോയിലൂടെ നല്ല നല്ല കണ്ടോ വെറൈറ്റി ചലഞ്ചൊക്കെ ഉണ്ട്. പടവലങ്ങിയ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പടവലം. ഈ പടവലം വിൽക്കുവാൻ കർഷകർ ബുദ്ധിമുട്ടാണ്. ആ ഒരു കർഷകന്റെ ബുദ്ധിമുട്ടും ഒരു അമ്മയ്ക്ക് ഒരു കൊച്ചു വീടും 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വിടാം. ആ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഡേറ്റ് പ്രഖ്യാപിക്കും. എന്റെ ആഗ്രഹം നിശ്ചയിട്ട് തന്നാൽ പടവലങ്ങ ബജ്ജി, പടവലങ്ങ കൊണ്ട് ബജ്ജി ഉണ്ടാക്കി നിങ്ങൾ എനിക്ക് വിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ കേട്ടില്ലേ, നമ്മളിവിടെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് സർബത്ത് പോകുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ നല്ല മനസ്സിന് എന്റെ അകമഴിഞ്ഞ നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ്. അല്ല, ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. കണ്ടില്ലേ, പ്രായമൊന്നും വിഷയമല്ല അല്ലേ. അപ്പൊ എല്ലാ ഭാവങ്ങളും നേരുന്നു ഇവരുടെ കരുതൽ കൂട്ടായ്മയിലെ വീഡിയോ വെറൈറ്റി ചലഞ്ചസുമായി നമുക്ക് ഇനിയും കാണാം. അപ്പൊ അതുവരെ എല്ലാവരും ചേർന്ന് ഒരു ബൈ പറഞ്ഞു. സർബത്ത് കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഇവരുടെ ഈ പ്രവർത്തനത്തെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. കരുതൽ കൂട്ടായ്മ അല്ലേ, ആ പേര് ശരിക്കും അനർത്ഥമാക്കുന്നതാണ് ഇവരുടെ പ്രവർത്തികൾ. അതായത് കരുതൽ, ഈ മനുഷ്യൻ ഷാജി ഡേവിഡ്, നമ്മുടെ ഈ വീഡിയോസിലൊന്നും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല വിശദമായിട്ട്. നല്ല രീതിയിൽ കുടുംബമൊത്ത് ജീവിക്കുന്ന വളരെ നല്ല ചുറ്റുപാടുള്ള ഒരു മനുഷ്യനാണ്. ഒരു ശരാശരി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അല്ലേ മറ്റ് കമ്മിറ്റ്മെൻറ്റുകളൊന്നും നമ്മളാരും ഏറ്റെടുക്കില്ല. ഞാനായാൽ പോലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇദ്ദേഹത്തിൻ്റെ കരുതൽ, ആ മനസ്സിന് വീണ്ടും അകമഴിഞ്ഞ് നന്ദി അറിയിക്കുന്നു. നമ്മളാലാവും വിധം ചെറിയ രീതിയിലെങ്കിലുള്ള സഹായങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യണം. ഈ എരിപൊരു വെയിലത്ത് ഇവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ കുടുംബത്തിന് വേണ്ടി ഇവരുദ്ദേശിക്കുന്ന തുകയുടെ പകുതിയെങ്കിലും ഈ സർബത്ത് ചലഞ്ചിലൂടെ സമാഹരിക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഇവരൊരു 7-10 പേര് ഇതിനു വേണ്ടി എന്താ ഒരു കരുതലുമായി അവരിറങ്ങിയിരിക്കുകയാണ്. ഈ മനുഷ്യരൊക്കെ ഇദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ളവരാണ്. ഞാനിവിടെ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ച നിങ്ങളോട് പറയാം. ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പരിചയത്തിലുള്ള കോണ്ടാക്ടിലുള്ള എല്ലാവരെയും വിളിക്കുകയാണ്. വാ വന്നിട്ട് പോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോ എന്നാണ് ഇവർ പറയുന്നത്. ഈ പോയവരൊക്കെ വഴിയിലൂടെ പോയവരാണ്. ശ്രദ്ധിക്കാതെ പോകുന്നവരെ ഇവിടെ ഇരുന്ന് വിളിച്ച് വരുത്തുകയാണ്, മനസ്സിലായോ?
വരുത്തി വെള്ളം കൊടുത്ത് അവരാലാകുന്ന സഹായങ്ങളൊക്കെ ഇവരുടെ ഈ കരുതൽ പെട്ടികളിൽ നിറയ്ക്കുകയാണ്. ഈ കരുതൽ പെട്ടികളൊക്കെ ഇവരുടെ ഈ ചലഞ്ച് തീരുമ്പോഴത്തേക്ക് നിറയട്ടെ. ആ കുടുംബത്തിനുള്ള പൈസ ഇതിലൂടെ ഇവർക്ക് സമാഹരിക്കാൻ കഴിയട്ടെ. ഇനിയും ഇനിയും ഒരുപാട് കരുതലുകളുമായി ഇവർ മുന്നിലോട്ട് പോകട്ടെ എന്ന് സർവേശ്വരനോട് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതിനിവർക്ക് സാധ്യമാകട്ടെ. ഇവരുടെ ഈ ഒരു ഊർജം ഇനിയും 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 നിലനിൽക്കട്ടെ. കരുതൽ ഉച്ചയെന്ന കൂട്ടായ്മ വളരെ വിജയകരമായി മുന്നോട്ട് പോകട്ടെ. എല്ലാ സപ്പോർട്ടും ചെയ്യാൻ നമ്മളെ കൂടെ ഉണ്ടാവും. ഈ ഒരു ദാഹജലം ഇവർക്ക് പകർന്നു നൽകുന്ന ആ ഒരു കരുതൽ, ഈ ഒരു ദാഹജലത്തിലൂടെ ആ കുടുംബത്തിന് വേണ്ടിയുള്ള തുക മുഴുവൻ സമാഹരിക്കാൻ കഴിയട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ദാഹജലം ആ കുടുംബത്തിൻ്റെ വലിയൊരു സ്വപ്നത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.